ഹലോ എവ്രിവൺ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കോവിഡ് വാക്സിനേഷൻ എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു വെബ്സൈറ്റ് എടുക്കേണ്ടതുണ്ട്, സെൽഫ് രജിസ്ട്രേഷൻ .covin.gov.in. ഈ ഒരു വെബ്സൈറ്റിലേക്കാണ് പോകേണ്ടത്. ഈ ഒരു വെബ്സൈറ്റ് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, അവിടെ നിന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൽ വന്നതിന് ശേഷം നമ്മളുടെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഗെറ്റ് ഒ ടി പി എന്ന് പറഞ്ഞ ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഒ ടി പി നമ്പർ ഇവിടെ വരും, നമ്മളുടെ ഫോണിലേക്ക് വരും. ആ ഒരു നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ എനിക്ക് വന്നിട്ടുള്ള ഒരു ഒ ടി പി ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇതാണ് എനിക്ക് വന്നിട്ടുള്ള ഒ ടി പി. ആ നമ്പർ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് വെരിഫൈ എന്ന് പറഞ്ഞ ഒരു ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യണം. അപ്പോൾ ഒ ടി പി കിട്ടാൻ നമുക്കൊരു 160 സെക്കൻഡോളം ഉണ്ട്. അപ്പോൾ വന്നില്ലെങ്കിലും കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് അതെടുക്കാം. അതിനുശേഷം വെരിഫൈ എന്ന് പറഞ്ഞ ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു മൊബൈൽ നമ്പറിൽ 4 പേർക്കാണ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത്. ഇവിടെ ആരുടെയാണോ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് അവർക്ക് ഏതാണോ പ്രൂഫ് ഉള്ളത്, ആധാർ കാർഡാണോ ഡ്രൈവിംഗ് ലൈസൻസാണോ ഏത് വേണമെങ്കിലും കൊടുക്കാം. ഞാനിവിടെ എക്സാമ്പിളായിട്ട് ആധാർ കാർഡ് കാണിക്കാം. അതിനുശേഷം ആധാർ നമ്പർ കൊടുക്കണം. അതിനുശേഷം ആരാണ് നെയിം, പിന്നെ മെയിലാണോ ഫീമെയിലാണോ, അവരുടെ ഇയർ ഓഫ് ബർത്ത്, ആധാർ കാർഡിലുള്ള ഇയർ ഓഫ് ബർത്ത് കൊടുക്കണം. അപ്പോൾ 60 വയസ്സിന് താഴെയാണെങ്കിൽ എന്താണ് ഷുഗർ പേഷ്യൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റും കൊണ്ട് പോയി കഴിഞ്ഞാൽ വാക്സിനേഷൻ കിട്ടും. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസും കൂടെ ടിക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. ഞാനൊരു ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കാണിക്കാം. ഇവിടെ ഒരാളുടെ ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസും നെയിമും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആരുടെ ഇയർ 64 ആണ്, 60 വയസ്സിൽ താഴെ ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു ഓപ്ഷനും കൂടെ വരും. നമുക്ക് എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണെങ്കിൽ സർട്ടിഫിക്കറ്റും കൂടെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വാക്സിനേഷൻ കിട്ടും എന്നുള്ളത്. അപ്പോൾ നമ്മളിത് യെസും കൂടെ ടിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം രജിസ്റ്റർ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യുക. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഡീറ്റെയിൽസ് കാണാം, അക്കൗണ്ട് ഡീറ്റെയിൽസ്. അവരുടെ നെയിം ഉണ്ടായിരിക്കും, നമ്മളുടെ മൊബൈൽ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും, ഇയർ, ആധാർ കാർഡ്, പിന്നെ ഐഡി നമ്പർ. ഇപ്പോൾ ഇവിടെ സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ട്, നോട്ട് സ്കെഡ്യൂൾഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു മൊബൈൽ നമ്പറിൽ 4 പേരെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ആഡ് മോർ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു ഫോം വരും. അവരുടെ ആധാർ നമ്പർ, പിന്നെ നെയിം, എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത് അടുത്ത ആളെ രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ ഇതുപോലെ 4 പേരെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ 4 പേരെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് 4 പേരും ഒരുമിച്ച് എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 പേരുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി 2 പേരെയും ഒരുമിച്ച് എങ്ങനെയാണ് ഒരു അപ്പോയിൻമെൻ്റ് എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ കാണുന്നുണ്ട് സ്കെഡ്യൂൾ അപ്പോയിൻമെൻ്റ് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ഐക്കണിൽ ഒരു കലണ്ടറിൻ്റെ ഐക്കണാണ്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 2 പേരെയും ഒരുമിച്ച് ടിക്ക് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരാളുടെ മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 2 പേരും ഒരുമിച്ച് ടിക്ക് ചെയ്തതിന് ശേഷം, 4 പേരുണ്ടെങ്കിൽ 4 പേരെയും ഒരുമിച്ച് ടിക്ക് ചെയ്യുക. അതിന് ശേഷം സ്കെഡ്യൂൾ അപ്പോയിൻമെൻ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുക. അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഏതാണോ നമ്മളുടെ സ്റ്റേറ്റ്, അപ്പോൾ നമ്മൾക്കിവിടെ കേരള എന്ന് കൊടുക്കാം. ഓക്കെ, കേരള അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിസ്ട്രിക്റ്റ് ഏതാണ്, അപ്പോൾ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക, തൃശ്ശൂരാണ്. പിന്നെ നമ്മളുടെ ബ്ലോക്ക് ഉണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ ബ്ലോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ബ്ലോക്കിൻ്റെ ഒരു ബ്ലോക്ക് നെയിം കൊടുക്കുക. അതിനുശേഷം പിൻകോഡ് ഉണ്ടെങ്കിൽ ആ പിൻകോഡ് വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സെർച്ച് എന്ന് കൊടുത്താൽ ഈ പെരിഞ്ഞനം ഒരു ബ്ലോക്ക് ചൂസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ സെൻറ്റേഴ്സിൻ്റെ നെയിമും നമുക്ക് കാണാൻ പറ്റും. അല്ല, നമുക്ക് പിൻകോഡ് വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഏതാണോ ഒരു പിൻകോഡ് ചൂസ് ചെയ്യാം. നമ്മളുടെ അടുത്തുള്ള പിൻകോഡുകളാണല്ലേ, നമ്മളുടെ അതേ ലൊക്കാലിറ്റിയിലുള്ള പിൻകോഡാണെങ്കിൽ അത് വെച്ച് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ സെൻറ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. അപ്പോൾ നമ്മളിനി അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇപ്പോൾ ഇവിടെ ഒരു സെൻറ്റർ കൊടുത്തിട്ടുണ്ട്, ഈ ഒരു സെൻറ്ററിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും എന്ന് മുതൽ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 9ാം തീയതിയും 11ാം തീയതിയും വേക്കൻസി ഉണ്ട്. അല്ല, നമുക്കത് കഴിഞ്ഞിട്ടുള്ള ആഴ്ചയിലാണ് വേണ്ടതെങ്കിൽ നെക്സ്റ്റ് വീക്ക് എടുക്കാം. അപ്പോൾ ഏതൊക്കെ ദിവസങ്ങളിലാണ് കൊടുക്കുന്നത്, വാക്സിനേഷൻ കൊടുക്കുന്നത്, കാലത്ത് വേണോ വൈകിട്ട് വേണോ എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ആഫ്റ്റർനൂൺ, ഇപ്പോൾ 12ാം തീയതി ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞ സെഷനാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞ ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ബുക്ക് എന്ന് പറഞ്ഞ ബട്ടണിൽ പ്രസ് ചെയ്യുക.
ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരു കൺഫർമേഷൻ പേജ് വരും. അതിൽ നമ്മളെ നെയിം ഉണ്ടായിരിക്കും, ആരൊക്കെയാണ് രണ്ടുപേരാണുള്ളത്, അവരുടെ പേരുണ്ടാവും, റെഫറൻസ് ഐഡിയും കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ ടൈമൊക്കെ കറക്റ്റായിട്ട് തന്നിട്ടുണ്ടാവും, ഡേ ടൈം ഏത് സമയത്താണ്, ആഫ്റ്റർനൂണിലാണ് നമ്മൾ വരേണ്ടത്, ആ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ടാവും. കൺഫേം ചെയ്യാം, കൺഫേം ചെയ്യാനില്ല, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ബാക്കിൽ പോയിട്ട് വീണ്ടും ടൈം സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഈ പേജിൽ വന്നിട്ട് കൺഫേം ചെയ്യാം. അപ്പോൾ ഞാൻ കൺഫേം ബട്ടണിൽ പ്രസ് ചെയ്തു. കൺഫേം ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ ഒരു ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ഫോർമാറ്റ് കിട്ടും. ഇവിടെ കാണാം നമുക്ക് അപ്പോയിൻമെൻറ്റ് സക്സസ്ഫുള്ളായി എന്ന് പറഞ്ഞിട്ട് കാണാം. അതിനുശേഷം നമുക്ക് ഇത് ഈ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു PDF ഡൗൺലോഡായിട്ട് വരും. പിന്നെ ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കുക. ID കാർഡ് കൊണ്ട് ചെല്ലണം, പിന്നെ മെഡിക്കൽ ഇഷ്യൂസ് ഉള്ളവർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ട് ചെല്ലണം, അല്ല എന്തെങ്കിലും ഹെൽപ്പ് ലൈൻ നമ്പർ തന്നിട്ടുണ്ട്, 1075 അങ്ങനെ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ തന്നിട്ടുണ്ട്, അതിലേക്ക് വേണമെങ്കിലും വിളിച്ച് ചോദിക്കാം. അപ്പോൾ അതിനുശേഷം അപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലോസ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഞാൻ ഡൗൺലോഡ് ചെയ്ത ഫോർമാറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ക്ലോസ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള PDF ഫോർമാറ്റ് ഇങ്ങനെയായിരിക്കും വരാം. അതിൽ നമ്മൾ റെഫറൻസ് ID ഉണ്ടാവും, നെയിം ഉണ്ടാവും, ടൈം, ഡേറ്റ്, ആഫ്റ്റർനൂൺ ആണോ ഫോർനൂൺ ആണോ, അതിലുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മളുടെ ഈ ഒരു PDF ഫോർമാറ്റിലുണ്ടാവും. ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് കൊണ്ടുപോയാൽ മതി. ഫോണിൽ നമ്മളെ രജിസ്റ്റേർഡ് ഫോൺ നമ്പറും പിന്നെ ഈ റെഫറൻസ് ID മാത്രം അവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. പിന്നെ വാക്സിനേഷന് പോകുമ്പോൾ നമ്മൾ ആധാർ കാർഡും കൊണ്ടുപോകണം. മെഡിക്കൽ ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ അവരുടെ ആ സർട്ടിഫിക്കറ്റും കൂടെ കൊണ്ടുപോകണം. ഇനി നമ്മൾ ഒരു തവണ ഇതുപോലെ ബുക്ക് ചെയ്തു, നമുക്ക് ആ ഡേറ്റിൽ പോകാൻ പറ്റില്ല, നമുക്ക് ഡേറ്റ് എന്തെങ്കിലും മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്കിത് റീഷെഡ്യൂൾ ചെയ്യാം. നമ്മളുടെ ഡേറ്റൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ വീണ്ടും ലോഗിൻ ചെയ്ത് ഈ ഒരു അതേ ഒരു ലിങ്കിൽ പോയിട്ട് പ്രസ് ചെയ്ത് മൊബൈൽ നമ്പർ കൊടുത്ത് OTP ടൈപ്പ് ചെയ്യുമ്പോൾ ഇതേ ഒരു പേജിലേക്കായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഓൾറെഡി. നമ്മളുടെ നിന്ന് PDF ഫോർമാറ്റ് പോയി കഴിഞ്ഞാൽ ഇവിടെ വന്ന് വീണ്ടും ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മാറ്റാനുണ്ടെങ്കിൽ, ഡേറ്റ് മാറ്റാനുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ റീഷെഡ്യൂൾ അപ്പോയിൻമെൻ്റ് എന്നുള്ള ഈ ഒരു കലണ്ടറിൽ പോയിട്ട് പ്രസ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും പഴയത് നമ്മൾ എങ്ങനെയാണോ മുൻപ് ചെയ്തത് അതേപോലെ തന്നെ നമ്മളുടെ ടൈമും ഡേറ്റും ഒക്കെ നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തത് തന്നെയാണ്. അപ്പോൾ ഞാനതെടുത്തു, പിൻകോഡൊക്കെ എടുത്തു. പിൻകോഡ് എടുത്തതിന് ശേഷം സെർച്ച് ചെയ്തു, അതേ ഒരു ഒരു സെൻറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ സെൻറ്റർ എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ സെർച്ച് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അടുത്ത ആഴ്ചകളിലും അവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാതും നമുക്ക് കാണാൻ പറ്റും. പ്രീവിയസ് വീക്ക്, നെക്സ്റ്റ് വീക്ക് അതൊക്കെ നമുക്ക് മാറ്റി നോക്കിയിട്ട് എന്നത്തേക്കാണോ നമുക്ക് വീണ്ടും വേണ്ടത് ആ ദിവസം നമുക്ക് ചൂസ് ചെയ്തിട്ട് ബുക്ക് നോടും. അപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മൾ 12th ബുക്ക് ചെയ്തതിപ്പോൾ 31st മാറിക്കെടുക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഒരു തവണ തെറ്റി ചെയ്താലും അല്ലെങ്കിൽ അന്ന് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും നമുക്ക് അതിന് മുൻപ് തന്നെ ഇത് റീഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെയാണ് കോവിഡിൻ്റെ വാക്സിനേഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. മൊബൈലിൽ കൂടെ ആയാലും ഇതേ മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഈ വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റും. ഓക്കെ, താങ്ക് യു എവരിവൺ. ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.